അളിയ എന്താ നിന്റെ കെട്ടിടക്ക് എത്ര ലേറ്റ്? ആ സംഭവത്തിന് ശേഷം എന്റെ പഠിപ്പ് മുടങ്ങിയതല്ലേ. ഇന്നത്തെ കാലത്ത് പ്ലസ് ടു പോലും പാസ്സാവാത്തവൻ ആര് പെണ്ണുകാരാനാ? പിന്നെ ഏതെങ്കിലൊക്കെ ഒരു ബന്ധത്തെ ശരിയായി വരികയാണെങ്കിൽ, നീ നാട്ടിൽ എനിക്കൊരു കോഴി ഇമേജുണ്ടാക്കി തന്നിട്ടില്ലേ, അത് കാരണം അതങ്ങോട്ട് മുടങ്ങും. പിന്നെന്തോ ദൈവഭാഗ്യത്തിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഈ ബന്ധം ശരിയായത്. എടാ നിന്റെ വീട്ടിലുള്ളവർക്ക് സത്യം അറിയില്ലേ? എത്ര ചറ്റയാണെങ്കിലും കൂട്ടുകാരൻ ഒറ്റന്റെ ശീലം എനിക്കില്ലടാ. പിന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം നീയാണെന്ന് എന്റെ ചേട്ടന്മാരെങ്ങാനും അറിയായിരുന്നെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റണമെന്ന് പോട്ടെ, ആ മുറ്റത്തിട്ട് വെട്ടിക്കൂട്ടിയാണ്. പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടടാ, നിന്റെ ചേട്ടന്മാർക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന്. അത് ഇവന്റെ ചേട്ടന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും നിന്നോട് തോന്നും. അതിന് നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജനറ്റിക്ക. ഞാൻ എങ്ങനെയാണ് അവളെ ഇഷ്ടമെന്ന് പറയണേ? എനിക്കന്ന് 17 വയസ്സല്ലേ ഉള്ളൂ. നിനക്കാണെങ്കിൽ കൂടെ നിൽക്കാൻ കട്ടയ്ക്ക് 2 ചേട്ടന്മാരെങ്കിലും ഉണ്ട്, എനിക്കോ ഒരാൾ പോലുമില്ല. കാലിയതുള്ളിലേക്കുന്ന ചേട്ടന്മാരും ശങ്കരമാഷും നാട്ടുകാരും എടാ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ ഓടിയതാ. ഇത്ര നട്ടലിന് ഉറപ്പില്ലെങ്കിൽ നീ എന്തിനാ പ്രേമിക്കാൻ പോയേ? ഇത് ഇത്ര വലിയ കുരിശാവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേട്ടന്മാരോട് പോലും പറയാതെ എങ്ങനെയാടാ ഇത്രകാലം? കുറച്ച് ദിവസമൊക്കെ മിണ്ടാണ്ടും പറയാണ്ടൊക്കെ ഇരുന്നു. പിന്നെ എന്റെ ചേട്ടന്മാരല്ലേ, അവരതങ്ങ് ക്ഷമിച്ചു. അവരടിപൊളിയാടാ. ആ ചേട്ടന്മാര് വീണ്ടും ഞാൻ കാരണം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായാല്. അതൊക്കെ വിടറാ. അവച്ചിരി ഡിപ്രഷനിലാട്ടോ, ശ്രദ്ധിക്കണേ. മാത്യു, മാത്യു ഇവനോട് പോയി. ഡാ മാത്യുടെ എന്താട്ടാ പ്രശ്നം? അല്ല ഈ മാത്യു ഇനി ടെറസിൽ നിന്ന് ചാടിച്ച് ആവാനായിരിക്കും. നീ ഇവിടെ നിക്ക, നീ ഒന്ന് നോക്കിയേ പാകണമെന്ന് അറിയാനാ. എന്തെങ്കിലും ഓൾട്രേഷൻ ഒക്കെ വരുത്തും ചെയ്യാലോ. കേട്ടിന് ഇനി 2 ദിവസം കൂടിയുള്ളോ, സമയമില്ല. ആ പിന്നെ സംഭവം ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിച്ചോട്ടാ, വല്ല കുറ്റം കുറവുണ്ടേ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കട്ടെ. ഇന്ത്യേ ഡ്രസ്സിന്റെ കാര്യല്ലേ പെണ്ണുങ്ങൾ തീരുമാനിക്കില്ലേ, അപ്പോട്ടൊന്ന് അല്ല കൂറി എല്ലാം അവിടെ എത്തിയിട്ടില്ലേ, എപ്പോഴൊന്നും പോയിട്ടില്ലോ. മാത്യു നീ അവിടെ എന്തുണ്ടാക്ക, ഒന്ന് വേഗം ഇറങ്ങി, നീ വല്യമ്മച്ചി അവിടെ പോവാൻ നിക്ക. റൈറ്റിലെ ഇങ്ങനെയാണ് മണവളഞ്ചെന്ന് പറഞ്ഞ അല്ലാണ്ട് നിന്നെ പോലെ ഷെർവാണി ഇട്ടിട്ട് രാജാവിന്റെ ഷൂസ് ഇട്ട് നിക്കല്ലേ ചെയ്യാം. പൊന്ന് ചേട്ടായി നിങ്ങളല്ലേ മേടിച്ചത്? നല്ല സായിപ്പിനെ പോലെ ഇരിക്കണ, നല്ല മിടുക്കനാണ് കേട്ടോ. ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. റെയ്ഡിൽ രക്ഷപ്പെട്ട 3 പ്രതികൾ ബാങ്ക് മോഷ്ടാക്കളാണെന്ന് പോലീസ് അറിയിച്ചു. ബാങ്കിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കൊലയാളികളായ ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ജനങ്ങളുടെ സഹായം പോലീസ് തേടുന്നു. അതിന്റെ ഭാഗമായി പ്രതികളുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.
അളിയ എന്താണ് ഇതൊക്കെ? ബാങ്ക് മോഷണോ കൊലപാതകോ? നീ ചട്ടി വെച്ച് തട്ടിയാ പോലീസുകാരന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയാ അവന്മാര് വെറുതെ ഇരിക്കുന്നില്ല. അതിനെന്തിനാ ഈ കേസൊക്കെ? കേസ് സ്ട്രോങ് ആക്കാൻ. രേഖാചിത്രം വരയ്ക്കാനും ടി വിയിൽ പരസ്യം കൊടുക്കാനും സാധാ പെണ്ണു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയവരെ പൊക്കുകയും ചെയ്യാം, തെളിയാതെ കിടക്കുന്ന ഒരു ബാങ്ക് മോഷണ കേസ് ക്ലോസും ചെയ്യാം. ഛേ, ആകെ അലമ്പായല്ലോ. നീ ഇതെങ്ങോട്ടായി പോണേ? വാടണ്ട. എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. സ്ഥലം അറിഞ്ഞല്ലേ നീ വരുള്ളൂ. ഇങ്ങോട്ട് വാടാ. ഇനി കൂട്ടുകാരുടെ പ്രത്യേകം പറയണ. ആ, ഞാൻ പറഞ്ഞാ അവനോട് വാ. എനിക്കണ്ടല്ല അവന്മാര് രണ്ടുപേരുടും ഭയങ്കര സുഖ. എനിക്ക് മാത്രല്ല, സ്റ്റീഫനും. എന്താ അറിയോ, പണ്ടൊക്കെ നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടായിമാരും കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ജോലി തിരക്കൊക്കെ ആയി, കെട്ടിയോളായി, കുട്ടിയോളായി. നിനക്ക് വേണ്ടത്ര സമയം തരാൻ പറ്റിയിട്ടില്ല. ആ ഗ്യാപ്പിലാണ് ആ രണ്ട് തണ്ടിയോള് നിന്റെ കൂട്ടുകാരായി. പിന്നെ മള ഔട്ടായി. നീ നിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യണം. നമ്മൾ വേണ്ടല്ലോ. സാരല്ല, നല്ലതാ. എന്തറിയോ, എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൂട്ടുകാരനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പ് വേണം. അല്ലെങ്കിലേ മുതുകത്ത് കുത്താൻ കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, അവന്മാർ നിന്നെ ചതിച്ചാലും നിന്നെ ഒരിക്കലും ചതിക്കാത്ത രണ്ട് കൂട്ടുകാരന്മാർ നിനക്കുണ്ട്, നിന്റെ ചേട്ടായി. പിന്നെ പടത്തിൽ പറഞ്ഞ മാതിരി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനി ടൈം എനി വേർ എനി ബഡി തട്ടക്ക് ഞങ്ങൾ ഉണ്ടാവും കൂടെ. ആ ധൈര്യം നിനക്ക് വേണം. ആ ചോട്ടാ, ഒരു പിള്ളേ എന്തുണ്ട് നിന്റെ പ്രശ്നം? ധൈര്യമായിട്ട് പറയും. ഒന്നുമില്ല, നീ പറയുന്നത് നിന്റെ മോന്താ പറയാ, എനിക്കറിയാം. പിന്നെ നിനക്ക് പറയാൻ അവതരിപ്പിക്കാൻ എന്തെങ്കിലും പ്രശ്നം എന്താ വെച്ചാ, നീ കൃഷിയുള്ള സമയം എടുത്തോ, തിരിച്ചാ വണ്ടി കാരണം വരെയുള്ള സമയം നീ എടുത്തോ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കനകാംബി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടവർ മലയാളികളാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു. പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന്റെ സഹായം തേടുമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസും പ്രതികളുടെ മേൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എന്തൊരു കഷ്ട, ഓരോ തെണ്ടികളാരനെ മലയാളികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടേ? ഇവന്മാരൊക്കെ ഉണ്ടല്ലോ റോഡിലിട്ട് വെട്ടി കൂട്ടാ വേണ്ട. ആ നീ പറയ, ധൈര്യമായിട്ട് പറടാ. എന്താ എന്റെ പ്രശ്നം? ചേട്ടന്മാരിലൊക്കെ പറയേ. ഇല്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിക്കുമ്പോ നമ്മുടെ ഫ്രീഡൊക്കെ നഷ്ടാവുന്നുള്ളൊരു അതും. പിന്നെ ലിസി അവള് നമ്മുടെ ചേട്ടത്തിമാരൊക്കെ ആയിട്ട് സിങ്കാവോ എന്നുള്ളൊരു ടെൻഷൻ. എന്താടാ, എന്താണ് നിന്റെ പ്രശ്നം? ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് തറങ്ങിട്ട്. അതൊന്നും നീ പേടിക്കണ്ട. അവള് നല്ല കുട്ടിയാ. ഒരു ഫ്രീഡം നിനക്ക് നഷ്ടപ്പെട്ടില്ല, ഉറപ്പണം. പിന്നെ നിന്റെ ചേട്ടത്തിമാരുടെ കാര്യം, അത് എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടാ. സാരല്ല, അതൊക്കെ ശരിയാവും. നീ വണ്ടി വരും, വണ്ടി വരും. ഒക്കോ, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായിട്ട്. കേരള
നീ കേറിക്കോ. എന്തായി? ഏ ഒന്നുമില്ല, അവരെന്തോ ചെറിയ ടെൻഷൻ. അത്രേ ഉള്ളൂ. നിങ്ങളെന്താ പാട്ടൊക്കെ പാടാ, പാടിക്കോ.